അദ്ദേഹത്തിൻ്റെ ലീലയായാലും വാസവദത്തയായാലും സാവിത്രിയാണെങ്കിലും സീതയാണെങ്കിലും ഒക്കെ തന്നെ ഈ ഒരു പുരുഷക്കോയ്മകളെ നിരന്തരമായി ചോദ്യം ചെയ്യുകയും സമൂഹത്തെ അതിൻ്റെ ബാലൻസിനെ തന്നെ തെറ്റിക്കുന്ന തരത്തിലേക്ക് അവരുടെ സ്വാതന്ത്ര്യത്തെ വിനിയോഗിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന കഥാപാത്രങ്ങളാണ്. പ്രത്യേകിച്ചും സാവിത്രിയൊക്കെ ഒരു പുലയനെ വിവാഹം കഴിക്കാൻ വേണ്ടി മുതിരുമ്പോൾ അന്നത്തെ സാമൂഹ്യഘടനയിൽ ഒരു ബ്രാഹ്മണ സ്ത്രീ ഒരു പുലയനെ വിവാഹം കഴിക്കാൻ വേണ്ടി അനുവദിക്കുക എന്നത് ചിന്തിക്കാൻ പോലും കഴിയാത്ത ഒരു കാലഘട്ടത്തിൽ പുലയൻ്റെ ചാളയിലേക്ക് പോയി, പുലയൻ്റെ ചാളയിൽ പോയി അവനെ വേൾക്കാൻ തയ്യാറായ സാവിത്രി എന്ന് പറയുന്ന ആ സ്ത്രീ കഥാപാത്രം മലയാള സാഹിത്യ നഫസിലെ എക്കാലത്തെയും ഒരു ശുക്ര നക്ഷത്രം തന്നെയാണ്. അതുപോലെ തന്നെയാണ് സീത. സീത നമുക്ക് അടുത്ത പാഠഭാഗത്തിൽ കുറേയും കൂടിയും ആശാൻ്റെ സീതയെ കുറേയും കൂടിയും ഗൗരവമായി പഠിക്കാനുണ്ടെന്നതിനാൽ അതിലേക്ക് കൂടുതൽ കടക്കുന്നില്ല. പക്ഷേ സീതയ്ക്ക് പോലും ആശാൻ നൽകിയ കരുത്ത് വളരെ വലുതാണ്. ഇങ്ങനെ നിലവിലുള്ള രീതികളെ മാറ്റിമറിച്ചുകൊണ്ട് ആശാൻ തൻ്റെ സ്ത്രീ കഥാപാത്രങ്ങൾക്ക് നൽകിയ സ്വാതന്ത്ര്യം ഏറെ ചർച്ച ചെയ്യപ്പെട്ട ഒന്നാണ്. അടുത്ത ഭാഗം ചിന്താവിഷ്ഠയായ സീതയിലെ ഏകദേശം അവസാന ഭാഗമായ യാത്രാമൊഴി എന്ന് പറയുന്ന ഭാഗമാണ്. കുമാരനാ ആശാനെക്കുറിച്ച് നമുക്കറിയാം, ഞാൻ നേരത്തെയും പറഞ്ഞു കഴിഞ്ഞു, ആധുനിക കവിത്രയങ്ങളിൽ ഒരാളാണ്. ശ്രീനാരായണ പ്രസ്ഥാനത്തിലെ സജീവ അംഗമായിരുന്നതിനാൽ തന്നെ നിലവിലുള്ള ജാതീയതയ്ക്കെതിരെ രൂക്ഷമായ പോരാട്ടം നടത്തുകയും പ്രചാരണം നടത്തുകയും ഒക്കെ ചെയ്തിരുന്ന ഒരു കവി കൂടിയാണ് കുമാരനാശാൻ. അദ്ദേഹത്തിൻ്റെ കവിതകൾ വീണപ്പൂവ് പ്രസിദ്ധീകരിച്ചതോടുകൂടി മലയാള കവിതാരംഗത്ത് ഒരു നവയുഗം തന്നെ കുറിക്കുകയായിരുന്നു എന്ന് പറയാം. വീണപ്പൂവിന് ശേഷം അദ്ദേഹം എഴുതിയിട്ടുള്ള കവിതകളെല്ലാം തന്നെ വളരെയേറെ ചർച്ച ചെയ്യപ്പെടുകയും വളരെയേറെ പ്രശംസയ്ക്കും വിമർശനത്തിനും പാത്രമാവുകയും ചെയ്തിട്ടുണ്ട്. പ്രധാനപ്പെട്ട കൃതികൾ നളിനി, ലീല, പ്രരോദനം, ചിന്താവിഷ്ടയായ സീത, ദുരവസ്ഥ, ചണ്ഡാലഭിക്ഷുകി തുടങ്ങിയവയാണ് എന്ന് നമുക്കറിയാം. എന്താണ് ഈ യാത്രാമൊഴി എന്ന് പറയുന്ന ഈ പാഠഭാഗത്തിൻ്റെ പ്രത്യേകത? ഞാൻ നേരത്തെ പറഞ്ഞു, ത്യാഗിനിയുടെ പാരമ്പര്യത്തിൽ നിന്നും ആത്മാഭിമാനമുള്ള സ്വത്വാഭിമാനമുള്ള ഒരു സ്ത്രീയിലേക്കുള്ള ഉയർച്ചയാണ് യാത്രാമൊഴിയിൽ നമുക്ക് കാണുന്നത്. സീത രാമൻ്റെ കൈപ്പാടിൽ നിന്നും അകന്നു മാറി പരമപദത്തിലേക്ക് രാമനെ ഉപേക്ഷിച്ച് പോകാൻ പോലും ധൈര്യപ്പെടുന്ന ധൈര്യം കാണിക്കുന്ന ഒരു സീതയാണ് നമുക്ക് കാണാൻ കഴിയുക. അതുകൊണ്ട് തന്നെ രാമനെ ഇകഴ്ത്തിയെന്നും സീതയെ ആവശ്യമില്ലാതെ പുകഴ്ത്തിയെന്നും ഉള്ള വിമർശനമൊക്കെ ധാരാളം ഏറ്റിട്ടുള്ള ഒരു കൃതി കൂടിയാണ് ചിന്താവിഷ്ടയായ സീത. യാത്രാമൊഴി ലൗകിക ജീവിതം അവസാനിക്കാറായി എന്ന് വിശ്വസിക്കുകയും ലൗകിക ജീവിതം അവസാനിപ്പിക്കാറായി എന്ന് ചിന്തയോടെ ഇരിക്കുന്ന സീത തൻ്റെ മക്കൾ രാമസന്നിധിയിലേക്ക് രാമായണ കഥ പാടാനായി പോകുന്ന സമയത്താണ് സീത അവരുടെ അന്ത്യയാത്രയെക്കുറിച്ച് ആലോചിക്കുന്നത്. തനിക്ക് ലൗകിക ജീവിതം അവസാനിപ്പിക്കാറായിരിക്കുന്നു എന്ന് സ്വയം തിരിച്ചറിയുകയും അതുകൊണ്ട് തന്നെ തനിക്കൊരു യാത്ര പറയൽ വേണ്ടി വരുന്നു എന്ന് തീരുമാനിക്കുകയും ചെയ്യുന്നു. അവർ യാത്ര ചോദിക്കുന്നതാവട്ടെ ലോകത്തെ ഏറ്റവും മികച്ച വിടവാങ്ങൽ അല്ലെങ്കിൽ യാത്ര പറച്ചിൽ കൂടിയായിട്ട് ഈ ഭാഗം മാറുന്നുണ്ട്. സൂര്യ ചന്ദ്രന്മാരോടും പിതാക്കളോടും ഗുരുവര്യന്മാരോടും പ്രകൃതിയോടും പൂക്കളോടും പുഴകളോടും പൂമ്പാറ്റയോടും ഒക്കെ തന്നെ യാത്ര ചോദിക്കാൻ അവർക്ക് കഴിയുന്നു. വളരെ ഔചിത്യപൂർണമാണ് അവരുടെ ഈ യാത്രാപറച്ചിലിൻ്റെ ഔചിത്യം എന്ന് പറഞ്ഞാൽ അദ്ദേഹം അവർ തുടങ്ങുന്നത് തന്നെ ഇനി യാത്ര പറഞ്ഞിരട്ടെ ഹാ ദിന സാമ്രാജ്യ പദേ ദിവസ് പദേ എന്നാണ്. സൂര്യനോട് ആണ് യാത്ര പ്രത്യക്ഷത്തിൽ യാത്ര പറയുന്നതെങ്കിലും സൂര്യവംശത്തോടും അതുവഴി തൻ്റെ ഭർതൃപിതാവായ ദശരഥനോടുമാണ്, സ്വർഗസ്ഥനായിട്ടുള്ള ദശരഥനോടുകൂടിയാണ് ഈ യാത്ര പറച്ചിൽ എന്ന് നമുക്ക് അറിയാം. പിന്നീട് ചന്ദ്രവംശത്തിൽ പിറന്ന ജനക മഹാരാജാവിനോടും ഉടുക്കളോടും ഗുരു തുല്യരായി
അന്ധകാരത്തിൽ നിന്നും എപ്പോഴും വെളിച്ചം കാട്ടിക്കൊണ്ടിരിക്കുന്ന ഗുരുതുല്യരായിട്ടുള്ള ഉടുക്കളോടുമൊക്കെ യാത്ര പറയാൻ സീതയ്ക്ക് കഴിയുന്നു. പിന്നീട് സകല പ്രപഞ്ച പ്രതിഭാസങ്ങളോടും യാത്ര പറയുകയാണ്. പൂവിനോടും പുഴകളോടും പൂക്കളോടും പൂമ്പാറ്റകളോടും ഒക്കെ തന്നെ ലോകത്ത് സൗന്ദര്യം മുറ്റി നിൽക്കുന്ന എല്ലാ വസ്തുക്കളോടും യാത്ര പറയുന്നു. ഈ സൗന്ദര്യം മുറ്റി നിൽക്കുന്ന വസ്തുക്കളോട് യാത്ര പറയുന്നതോടൊപ്പം തന്നെ സീത സ്വയം തിരിച്ചറിയുന്ന ഒരു കാര്യം, താനും ഈ സൗന്ദര്യത്തിൻ്റെ ഭാഗഭാഗമാണ്. അതുകൊണ്ട് തന്നെ തനിക്ക് ഈ പ്രപഞ്ചത്തിൽ നിന്ന് വിട്ടുപോകേണ്ട കാര്യമില്ല. അഥവാ ഞാനങ്ങനെ വിട്ടുപോവുകയാണെങ്കിൽ തന്നെ ഈ അതിരമ്യ ബഹിർജഗത്തോടി അഥവാ വേർപിരിയേണ്ടതില്ല ഞാൻ എന്നാണ് പറഞ്ഞത്. ആ വേർപിരിയേണ്ട ആവശ്യമില്ലാതെ ഞാനും ഈ പ്രകൃതിയുടെ ഭാഗവും തന്നെയാണ്, അതിൻ്റെ ഭാഗമായി ജീവിക്കുക തന്നെയാണ് എനിക്ക് വേണ്ടത്. അതുകൊണ്ട് ആ ഈ പ്രകൃതി തന്നെ അലിഞ്ഞു ചേരുകയും എൻ്റെ ഭംഗി ലോകത്ത് മുഴുവൻ ഭംഗികളോടും ഒത്ത് അഭിരമിച്ചുകൊണ്ട് പുനർജനിക്കുമെന്നും കവി സീത ആഗ്രഹിക്കുന്നു. ഈ കവിതയിലെ ഏറ്റവും പ്രധാനപ്പെട്ട രംഗം രാമനോട് യാത്ര പറയുന്ന രംഗമാണ്. രാമനോട് യാത്ര പറയാനും വേണ്ടി വിചാരിക്കുന്ന രംഗം, ഭുജശാഖ വിട്ട് പറന്നു പോകുന്നു എന്നാണ്. രാമൻ്റെ ഭുജശാഖ വിട്ട് പറന്നു പോകുന്നു ആശ്രയം വിന. രാമൻ്റെ അല്ലെങ്കിൽ പുരുഷൻ്റെ ആധിപത്യത്തിൽ നിന്ന്, പുരുഷൻ്റെ കൈപ്പാടിൽ നിന്നും അകന്ന് മാറി രക്ഷപ്പെട്ട് തൻ്റെ അസ്തിത്വം വീണ്ടെടുത്ത് ഏറ്റവും ആഗ്രഹിക്കുന്ന ഏറ്റവും പരമമായ പദത്തിലേക്ക് എത്താൻ വേണ്ടിയുള്ള സീതയുടെ ആഗ്രഹത്തെയാണ് ഇവിടെ കാണുന്നത്. സീതയ്ക്കതിന് സാധിക്കുന്നു, സീതയെക്കൊണ്ട് അതിന് സാധിപ്പിച്ചിരിക്കുന്നു എന്നുള്ളതാണ് കുമാരനാശാൻ്റെ ഇവിടുത്തെ ഏറ്റവും വലിയ കഴിവ്. ഈ ഒരു വിടവാങ്ങൽ വളരെ അർത്ഥവത്തായ ലോക സാഹിത്യത്തിലെ തന്നെ പുരുഷ മേധാവിത്വത്തെ തകർത്തെറിയുന്ന തരത്തിലുള്ള ഒരു വിടവാങ്ങൽ കൂടിയാണ്. മാത്രമല്ല തൻ്റെ ഭർത്താവായ എല്ലാ സർവഗുണസമ്പന്നനായ തൻ്റെ ഭർത്താവിനോട് പരമപദത്തിലേക്ക് എത്താനുള്ള വഴി കൂടി സീത പറഞ്ഞു കൊടുക്കുന്നുണ്ട്. രുചിയാൽ പരിപക്വ സ്വത്വനായി നിജഭാരങ്ങളൊഴിഞ്ഞ് ധന്യനായി നിന്നാൽ താങ്കൾക്കും ഈ പദത്തിലേക്ക് എത്താം. അതുവരെ താങ്കൾ ഈ ഭൗതിക ലോകത്തിലെ സുഖസൗകര്യങ്ങളോടൊത്ത് അഭിരമിച്ച് ജീവിക്കുകയാണെങ്കിൽ താങ്കൾക്ക് ഇനിയും പരമപദത്തിലേക്ക് എത്താൻ ഇനിയും ഒരുപാട് ദൂരമുണ്ടായിരിക്കും എന്ന് സീത രാമനെ ഓർമ്മിപ്പിക്കുന്നു എന്നുള്ളത് കൂടി ആശാൻ സീതയ്ക്ക് നൽകിയ വ്യക്തിത്വത്തിൻ്റെ ഏറ്റവും വലിയ ഒരു ഉദാഹരണമാണ്. ഇങ്ങനെ ലോകസാഹിത്യത്തിലെ മറ്റേത് സ്ത്രീയേക്കാളും മികച്ച വ്യക്തിത്വം കത്തു സൂക്ഷിച്ച വ്യക്തിത്വം ഉണ്ടായിട്ടും അത് പുറത്തേക്ക് കാണിക്കാൻ കഴിയാതിരുന്ന സ്ത്രീയെപ്പോലെയല്ല, മറിച്ച് അത് ആർജവത്തോടുകൂടി പുറത്തേക്ക് കാണിച്ച ഒരു സ്ത്രീയെയാണ് ആശാൻ ഈ കവിതയിലൂടെ അവതരിപ്പിക്കുന്നത്. ചുരുക്കത്തിൽ, സമൂഹത്തിലെ സ്ത്രീ പ്രശ്നങ്ങളോട് വളരെ ഗൗരവമായി ഇടപെടുന്ന സംവദിക്കുന്ന ഒരു യൂണിറ്റാണ് ഈ ഇരു ചിറകുകൾ ഒരുമയിൽ അങ്ങനെയെന്ന യൂണിറ്റ്. വളരെ ഗൗരവത്തോടുകൂടി സമീപിക്കേണ്ട ഒരു അധ്യായമാണിത്. വളരെ ഗൗരവമായ വായനയ്ക്കും പഠനത്തിനും വിധേയമാക്കേണ്ടതാണ്. നിങ്ങൾക്ക് അതിന് സാധിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. എല്ലാവരും ഈ ഒരുക്കൻ പരിപാടി കാണുകയും മറ്റുള്ളവരെ കാണാൻ പ്രേരിപ്പിക്കുകയും നിർദ്ദേശങ്ങളും വിമർശനങ്ങളും എഴുതിയറിയിക്കുകയും ചെയ്യണമെന്നറിയിക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി.